സാനികേതത്തിന്റെ റിവ്യൂ ഇട്ടിരുന്നു. സാനികേതം പോലെ തന്നെ അരുൺ മഹേഷൻ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്ത പടം റോക്കിയായിരുന്നു. റോക്കി ഇതിനു മുമ്പ് കണ്ടായിരുന്നു, റിവ്യൂ ഇടാൻ പറ്റില്ല. രണ്ടും സാനികേതവും റോക്കിയും രണ്ടും റിവെഞ്ച് ഡ്രാമയാണ്. നല്ലൊരു വയലൻസ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ, പക്ഷേ റോക്കിയേക്കാളും വയലൻസ് സാനികേതത്തിലാണ്. ഇത് രണ്ടും ഒരേ പാറ്റേണിൽ, ഒരേ മേക്കിങ്ങിൽ, ഒരേ രീതി തന്നെ, ഒരേ സ്കീം, അതായത് ക്യാമറ ആയാലും എന്ത് കാര്യമാണെങ്കിലും അരുൺ മഹേശ്വരൻ ഒരേപോലെ എടുത്തൊരു പടമാണ് ഈ റോക്കിയും സാനികേതം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് എടുത്തതാണ് റോക്കി. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന വസന്ത് രവിയാണ്. വസന്ത് രവി ഒരുപാട് സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല, ഈ റോക്കിയോട് ചേർത്ത് രണ്ട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളൂ. തരമാണി എന്ന് പറയുന്ന റാം ഡയറക്ട് ചെയ്ത ആൻഡ്രിയുടെ കൂടെയുള്ള ഒരു പടം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ റോക്കിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ പടം വേറൊന്നുമല്ല, അവനാണെങ്കിൽ അവൻ്റെ അമ്മയെ കൊന്നു എന്ന് പറഞ്ഞു, നായകൻ നായകൻ്റെ അമ്മയെ കൊന്നു എന്ന് പറഞ്ഞ് ആ കൊന്നവനെ കൊന്നിട്ട് ജയിലിൽ പോവാണ്. പടം തുടങ്ങുമ്പോൾ ജീവൻ ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങി ഇവനൊരു പെങ്ങളുണ്ട്, പെങ്ങളെ കാണുന്നില്ല, പെങ്ങളെ തിരക്കി ഇറങ്ങുകയാണ്. തിരക്കി ഇറങ്ങി ഇവൻ പെങ്ങളെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം ഇവൻ്റെ പെങ്ങളെയും ഈ ഇവൻ്റെ അമ്മയെ കൊന്ന ആൾക്കാരെ കൊല്ലുന്നു. അതിനുശേഷം പറയണം പ്രതികാരം, റിവെഞ്ച്. റിവെഞ്ച് പടങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഈ ഡയറക്ടറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, മേക്കിങ്ങിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, പിന്നെ ആ ഒരു പറഞ്ഞു പോകുന്ന രീതി, പിന്നെ ആ റിവെഞ്ച് ചെയ്ത് കാണിക്കുന്നത്, ഇതെല്ലാം ഇതുവരെ തമിഴ് സിനിമ കാണാത്ത രീതിയിലുള്ളതാണ്. കാരണം രക്തക്കളിയാണ്. രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വയലൻസാണ്. വയലൻസ് നല്ല അടിപൊളിയായിട്ട് വയലൻസ് നൽകിയിട്ടുണ്ട്. പിന്നെ നല്ല സിമ്പിൾസ് കാണിച്ചിട്ടുണ്ട് പടത്തിൽ. ക്വാളിറ്റിയാണ്, അതൊക്കെ എല്ലാ ഡയറക്ടർമാർക്കും അത് പറ്റാത്ത കാര്യങ്ങളാണ്. അത് നല്ല ക്വാളിറ്റിയിൽ എടുത്തിട്ടുണ്ട്. ഈ മാരി സെൽവരാജൊക്കെ എടുക്കുന്ന പോലെ അത്രയും പറയുന്നില്ല, അതിനേക്കാൾ വയലൻസ് ആണിത്. അപ്പോൾ അരുൺ മഹേശ്വരൻ്റെ ആദ്യ പടമായി റോക്കി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പടത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഭാരതിരാജയാണ് ഇതിനകത്ത് വില്ലനായിട്ട് വന്നിട്ടുള്ളത്. ഭാരതിരാജ അറിയാലോ, തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ലെജൻഡ് ഡയറക്ടറാണ്. പുള്ളിയാണ് ഇതിനകത്ത് ഡയറക്ടർ, മെയിൻ വില്ലനായിട്ട് വന്നേക്കുന്നത്. എല്ലാവരുടെയും പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു. കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റത്തില്ല, വയലൻസ് കൂടുതലാണ്. പിന്നെ ഒറ്റയ്ക്കിരുന്ന് കാണാൻ പറ്റിയൊരു പടം. പ്രതികാരം അത്രേ ഉള്ളൂ. ഈ പടത്തിനകത്ത് പ്രത്യേകിച്ച് കഥയൊന്നും പറയല്ല. ഈ കൊന്ന ആൾക്കാരെ കൊല്ലുന്നു. അത് ലാസ്റ്റ് ഒരു വലിയൊരു തോക്കൊക്കെ എടുത്ത് വെച്ച് വെടിവെക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു മറ്റേ കൈതിക്ക് സിനിമയ്ക്കകത്ത് ക്ലൈമാക്സ് കാണിക്കുന്ന തോക്കിൻ്റെ പേരൊന്നും അറിയത്തില്ല, അതൊക്കെ എടുത്ത് വെച്ച് വെടിവെക്കുന്നുണ്ട്. നല്ല കിടിലമാണ്. പക്ഷേ സാനിക്കൈതം വെച്ച് നോക്കുകയാണെങ്കിൽ സാനിക്കൈതത്തിൻ്റെ ലെവലില്ല. സാനിക്കൈതം ഇച്ചിരൂടെ കിടിലം പടമാണ്. റോക്കിയും കണ്ടിരിക്കാം. കണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ഫാമിലിയായിട്ട് കാണാൻ പറ്റത്തില്ല, അല്ലാതെ നമ്മളെപ്പോലുള്ള യുവാക്കൾക്ക് ചെറുപ്പക്കാർക്കൊക്കെ ഒറ്റയ്ക്കിരുന്ന് കാണാൻ പറ്റിയ ഒരു പടമാണ്.